നമസ്കാരം, ഞാൻ സാജൻ സൂര്യ. ഹെൽത്ത് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കയിലാണ് നമ്മൾ എല്ലാവരും. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതുമായ വിഷയം, അല്ലെങ്കിൽ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു വിഷയം കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന മഹാമാരിയെ കുറിച്ചാണ്. അതിന്റെ പ്രശ്നങ്ങളും അതിനെക്കുറിച്ചുള്ള പ്രശ്ന പരിഹാരങ്ങളും ഒക്കെ വിശദമാക്കാൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഡോക്ടർ സുൽഫി. അദ്ദേഹം IMA വൈസ് പ്രസിഡന്റും ENT സർജനുമാണ്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ഡോക്ടർ എ അൽതാഫ്. അദ്ദേഹം പൊതുജനാരോഗ്യ വിദഗ്ധനും IMA റിസർച്ച് അംഗവും അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറുമാണ്. അതോടൊപ്പം നമ്മളോടൊപ്പം ഒരു മുതിർന്ന സൈക്യാട്രിസ്റ്റ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്, എൻ ദിനേഷ്. അദ്ദേഹം അമൃത മെഡിക്കൽ കോളേജിലെ സീനിയർ സൈക്യാട്രി പ്രൊഫസറാണ്. അപ്പോ എനിക്ക് ഇന്നത്തെ ഈ ആരോഗ്യ അവസ്ഥയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, IMA പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മുടെ കോവിഡ് അല്ലെങ്കിൽ കൊറോണ ഈ ലോകം മൊത്തം പടർന്നു പിടിക്കുകയാണ്. IMA പ്രതിനിധി എന്നുള്ള നിലയിൽ ഡോക്ടർ സുൽഫി ഡോക്ടർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ആദ്യമേ തന്നെ ഒരു മുഖവരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏഷ്യാനെ പോലെയുള്ള ഒരു വലിയൊരു സംരംഭം ഈ ടോട്ടൽ ലോക്ക്ഡൌണിന്റെ ഈ ഘട്ടത്തിൽ വീണ്ടും ആരോഗ്യ സന്ദേശങ്ങളുമായി, പോസിറ്റീവ് ആയിട്ടുള്ള ആരോഗ്യ സന്ദേശങ്ങളുമായിട്ട് മലയാളികളുടെ വീടുകളിലേക്ക് എത്തുകയാണ്. അത് തന്നെ വളരെ ഒരു പോസിറ്റീവ് ഇന്റർവെൻഷൻ ആണ്. വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കോവിഡ് രോഗത്തിന്റെ പകർച്ചവ്യാധിയുടെ സമയത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നത് വളരെ നല്ലതാണ്. പലപ്പോഴും അനാവശ്യമായ വാർത്തകളും നെഗറ്റീവ് വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രോഗത്തെക്കുറിച്ച് ശരിയായ വാർത്തയും പോസിറ്റീവ് വാർത്തയും എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നതാണ് ഏഷ്യാനെറ്റ്. ഇപ്പോഴുള്ള രോഗസ്ഥിതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ലോകത്തെല്ലായിടത്തും പല സ്ഥലങ്ങളിലും വളരെ വ്യാപകമായിട്ട് രോഗം പടരുകയും ധാരാളം ആൾക്കാർ മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ഇതുവരെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഭാരതത്തിൽ രോഗം പടരുന്നുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ എക്സ്പൊണൻഷ്യൽ ആയിട്ട് വളരെ പെട്ടെന്ന് ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് പകരുന്ന ഒരു രീതിയിലേക്ക് എത്താത്തത് പോസിറ്റീവാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളവും 200 ചുറ്റുവട്ടമുള്ള സംഖ്യകളിൽ നിർത്താൻ കഴിഞ്ഞു. മരണസംഖ്യയും തീരെ വലുതല്ല, ഇപ്പോഴുള്ള സ്ഥിതിവിശേഷം മാത്രമാണ് നിൽക്കുന്നത്. ആ സ്ഥിതിവിശേഷം അങ്ങനെ തന്നെ തുടരണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നാം ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിരിക്കുന്നു ആരോഗ്യരംഗത്തെ ഇപ്പോഴുള്ള ഒരു സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ പൊതുജനാരോഗ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തെ കുറിച്ച് ഡോക്ടർ അൽതാഫിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മാസം മുതൽ തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിച്ചതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ഇപ്പോൾ നാം കൈകാര്യം ചെയ്തത്. ഇത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരുന്നു ചൈനയിലെ വുഹാൻ എന്നുള്ള പ്രദേശത്ത് ആദ്യം അജ്ഞാതമായ ഒരു ന്യൂമോണിയ ആയിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ രോഗം. ജനുവരി മാസത്തോടെ ഈ രോഗാണുവിനെ തിരിച്ചറിഞ്ഞു. ഇതിന്റെ രോഗവ്യാപന ശേഷിയും തീവ്രതയും മനസ്സിലാക്കാൻ സാധിച്ചു. ലോകാരോഗ്യ സംഘടന ഇതിനെക്കുറിച്ച് ലോകരാജ്യങ്ങളെ മുഴുവൻ അതിനുള്ള ഒരു അലേർട്ട്നെസ് കൈമാറുകയുണ്ടായി. ജനുവരി മാസം അവസാനത്തോടു കൂടി ഇതിനെ ഒരു അന്തർദേശീയ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. അതേ ജനുവരി മാസം 30-ാം തീയതിയോടുകൂടി കേരളത്തിലും ആദ്യത്തെ രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. ജനുവരി ഫെബ്രുവരി മാസം ആദ്യത്തോടുകൂടി ഏതാണ്ട് 3 കേസുകൾ സ്ഥിരീകരിച്ചു. അതിനുശേഷം ഏതാണ്ട് 1 മാസത്തിന് ശേഷമാണ് നമുക്ക് അടുത്ത കേസ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ലോകത്തൊരിടത്തും തന്നെ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ട്രെൻഡ് ഈ പറയുന്ന രീതിയിൽ ഒരു വേറെ വ്യത്യസ്തമായൊരു ട്രെൻഡായിരുന്നു. ഒരു കേസ് അത് 3-4 കേസുകളായിട്ട് മാറുന്നു, പിന്നീട് അത് വളരെ പെട്ടെന്ന് തന്നെ 2-ാം, 3-ാം, 4-ാമായിട്ട് മാറുന്ന കാഴ്ച. എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. ബാക്കി കിഴക്കൻ രാജ്യങ്ങളിൽ ഇതിന്റെ ഒരു ട്രെൻഡ് ഏതാണ്ട് മിക്കവാറും രാജ്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. ഉദാഹരണത്തിന് കൊറിയ, തൈവാൻ, ഹോങ്കോങ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ. ഇനി ചൈന തന്നെ എടുത്തു കഴിഞ്ഞാൽ ചൈനയിലെ 140 കോടി ജനസംഖ്യ ഉണ്ടെങ്കിലും അവിടെ ഈ വുഹാൻ ഹുബൈ പ്രവിശ്യയും അതിന്റെ ചുറ്റുപാടുമുള്ള കുറച്ച് പ്രവിശ്യകളിലും കുറച്ച് രോഗപകർച്ച ഉണ്ടായി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവര് വളരെ ഫലപ്രദമായിട്ട് ഇതിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ നല്ല മാതൃകകളുണ്ട്. അതുപോലെ തന്നെ ഒരു യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ പടർന്നു പിടിക്കുന്ന രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം തന്നെ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ഇത് പടർന്നു പിടിക്കും. അപ്പൊ ഇതില് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ, ചില സംസ്ഥാനങ്ങൾ കുറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നേരത്തെ ഡോക്ടർ സുൽഫി സൂചിപ്പിച്ചതുപോലെ ഇത് ആ മറ്റു രാജ്യങ്ങളുടെ അതേ തീവ്രതയോടെ അതേ വേഗത്തോടെ ഇത് രോഗം പടരുന്നില്ല എന്ന് കാണാം. അതിന് വേറെ നിരവധി കാരണങ്ങളുണ്ടാകാം.
ഇപ്പം കേരളത്തിലും മഹാരാഷ്ട്രയിലും എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ വന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ വരുന്നില്ല എന്നുള്ളതിന്, ഒന്ന് അന്തർദേശീയ യാത്രാ സംവിധാനങ്ങളുടെ ലഭ്യത, രണ്ടാമത്തെ കാര്യം കൂടുതൽ ടെസ്റ്റിംഗ് നടത്തുന്നു എന്നുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ടെസ്റ്റിംഗിന്റെ എണ്ണം ശരാശരി കുറവായിരിക്കാം, അതൊക്കെ കാരണമുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും രോഗത്തിന്റെ തീവ്രതയും വ്യാപനവും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇവിടെ ഇപ്പോൾ കുറവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ കേരളത്തിന്റെ സാഹചര്യം അതുപോലെ തന്നെ രോഗവ്യാപനവും താരതമ്യേന കുറവാണ്, അതുപോലെ മരണനിരക്കും കുറവാണ്. ഏതാണ്ട് 75% കേസുകളും ആദ്യത്തെ 3 കേസുകൾ ചൈനയിൽ നിന്ന് വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 265 കേസുകളിൽ 75% കേസുകളും വന്നിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വന്ന യാത്രക്കാരിലാണ്. അതിൽ വിദേശികളുമുണ്ട്, ഏകദേശം 6 വിദേശികളുമുണ്ട്. അത് കഴിഞ്ഞാൽ 25% കേസുകൾ ലോക്കൽ ട്രാൻസ്മിഷനിലൂടെ, അതായത് ഈ യാത്രക്കാരായിട്ട് വന്നിട്ടുള്ളവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകർന്ന് അവരുടെ ബന്ധുക്കളോ മറ്റു സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരെ ഇടപഴകിയ ആൾക്കാർക്ക് പകർന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇപ്പൊ കാണുന്നത് കാസർഗോഡ്, കണ്ണൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ. അതിൽ തന്നെ ഏതാണ്ട് 65% കേസുകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ്. അപ്പൊ ഈ ഒരു പാറ്റേണാണ് കേരളത്തിലുള്ളത്. അതേസമയം മറ്റൊരു വസ്തുത, ഇതിൽ മരണനിരക്ക് ഇതുവരെ ഉള്ളതിൽ വളരെ കുറവാണ്, താരതമ്യമാണ്. മറ്റൊരു രാജ്യങ്ങളിലും ഇതായിരുന്നില്ല സ്ഥിതി. അതായത് ഇപ്പം നമ്മളെക്കാൾ ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയാവുന്നത് ജർമ്മനിയോ അല്ലെങ്കിൽ ജപ്പാൻ, കൊറിയ പോലുള്ള രാജ്യങ്ങളാണ്. ഇത് താരതമ്യത്തിൽ വളരെ കുറച്ച് മരണനിരക്കുള്ളത്. കേരളം ഇപ്പോൾ ഏകദേശം ആ സാഹചര്യത്തിലാണുള്ളത്. ഡോക്ടർ, ഇപ്പോ നമ്മളൊരു കേരളത്തിലെ ഒരു മരണനിരക്ക് പറഞ്ഞല്ലോ, ഏകദേശം കുറച്ച് ആൾക്കാരെ മരണം സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ കൂടുതലും മറ്റു രോഗങ്ങൾ ഉള്ള ആൾക്കാരാണ് മരിച്ചത് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് എടുക്കാമോ? അല്ലെ, ഇതിന്റെ മരണനിരക്ക് നാം വിവിധ രാജ്യങ്ങളിലുണ്ടായ മരണനിരക്ക് പരിഗണിക്കുമ്പോൾ, ഇപ്പം ചൈനയിൽ 4%, ഇറാനിൽ 6%, ഇറ്റലിയിൽ 10% ഉണ്ട്. അതിൽ മറ്റൊരു വസ്തുത പരിഗണിക്കേണ്ടത്, ഇതിൽ മരണം കൂടുതൽ ഉണ്ടാകുന്നത് വൃദ്ധജനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുള്ളവർക്കോ, അതായത് ദീർഘസ്ഥായി രോഗങ്ങൾ, ഇപ്പൊ ക്യാൻസറോ അല്ലെങ്കിൽ മറ്റ് ഹൃദയാഘാതമൊക്കെ നേരത്തെ വന്നവർ, അല്ലെങ്കിൽ പ്രമേഹം, മറ്റ് രോഗങ്ങൾ ഉള്ളവർക്കോ ഇതിൽ രോഗം ഗുരുതരമാകാനും മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇറ്റലിയിൽ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റലിയും ജർമ്മനി നമുക്ക് 2 ഉദാഹരണം എടുക്കാം. അവിടെ രണ്ടിടത്തും വൃദ്ധജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് ഇപ്പൊ ഇറ്റലിയുടെ കാര്യം പറയുകയാണെങ്കിൽ 23%, ജനസംഖ്യയിൽ 23% ആൾക്കാർ 60 മുകളിൽ പ്രായമുള്ളവരാണ്. ഇനി ജർമ്മനിയിലെ കാര്യവും എടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെയാണ്, പക്ഷെ അവിടെ മരണനിരക്ക് കുറവാണ്, വളരെ കുറവാണ്, 1% താഴെയുള്ളു. അതിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ, ആരോഗ്യ സംവിധാനം അതിനെ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യ ടെർഷറി ക്വാട്ടർണറി കെയർ സംവിധാനങ്ങൾ ജർമ്മനിക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു. ആവശ്യത്തിന് ICUകളും വെന്റിലേറ്ററുകളും ഹെൽത്ത് മാൻ പവറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വളരെ നല്ല രീതിയിൽ പരിചരണം കൊടുക്കാൻ സാധിക്കുന്നു, മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചു. ഇറ്റലിയുടെ കാര്യത്തിൽ നല്ല ആരോഗ്യ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്നൊരു ക്രൈസിസ് വന്നപ്പോൾ അതിനോട് പ്രതികരിക്കാൻ അവർക്ക് അത് ശേഷി ഉണ്ടായില്ല. മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർ തന്നെ ആദ്യം ഇതിന്റെ വിക്ടിംസ് ആയി മാറുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ആരോഗ്യ സംവിധാനത്തിന്റെ കാര്യക്ഷമത വളരെയധികം അത് ബാധിച്ചു, മരണനിരക്ക് വളരെ കൂടി. ഇത് ഇങ്ങനെ 2 ഉദാഹരണം. അപ്പോ മറ്റൊരു കാര്യം, നമുക്കിപ്പോ ഏകദേശം 150,000+ 200,000+ അടുപ്പിച്ച് രോഗികൾ, അല്ലെങ്കിൽ നമ്മൾ രോഗികളല്ല, നമ്മൾ നിരീക്ഷണത്തിലാണ് നമ്മുടെ വീടുകളിലും ആശുപത്രിയിലും ഒക്കെ. അപ്പോ ഇത് ഇത്രയും, ഈ 200,000+ ആൾക്കാർ നിരീക്ഷണത്തിലാവുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? അല്ലെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രോഗം പിടിപെട്ടു, നമുക്കിവിടെ 1-2 രണ്ടിൽ കൂടുതൽ പേർക്ക് അങ്ങനെ പെട്ടതായിട്ട് വാർത്ത കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഇനി ആരോഗ്യ പ്രവർത്തകർക്ക് അപകടമുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ചിന്തിക്കാമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നാം ഏതാണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും കേരളത്തിന്റെ കാര്യത്തിൽ ഒന്ന് നാം ശ്രദ്ധിക്കുക. ആദ്യം മാർച്ച് മാസത്തില് നമ്മൾ ഇപ്പം ഒരു നാഷണൽ ഒരു മോക് ഡ്രിൽ നടത്തുകയുണ്ടായി ആദ്യം. അപ്പൊ അതിന്റെ അവസാനം പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് ജനങ്ങൾ ആരോഗ്യ പ്രവർത്തകരോട് ആദരവ് പുലർത്താനായിട്ട് ഒരു സന്ദേശം കൈമാറി. ആ രീതിയിൽ ഇപ്പൊ എല്ലാവരും ബാൽക്കണിയിൽ വന്ന് ഇത് സംഗീതം ആലപിക്കുന്നു, അങ്ങനത്തെ ഒരു ഇതൊക്കെ. അത് യഥാർത്ഥത്തിൽ അത് കാണിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ഈ ഒരു സാഹചര്യം നേരിടുന്നതിൽ ആരോഗ്യ പ്രവർത്തകരുടെ പങ്കിനെ കുറിച്ച്, ആ പ്രാധാന്യം ജനങ്ങൾക്ക് കൈമാറുകയാണ് ഉണ്ടായത്. കാരണം ഈ ഒരു യുദ്ധമുന്നണിയിൽ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന പോരാളികളുടെ അതേ സാഹചര്യമാണ് ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാരുടെയും കാര്യം. ഈ രോഗം സംശയിക്കുന്നവരോ അല്ലാത്തവരോ ആയിട്ടുള്ള സാധാരണ രോഗികൾ, യഥാർത്ഥത്തിൽ അവർക്ക് ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലക്ഷണവും ഉണ്ടാവില്ല, പക്ഷെ അവർ ഈ രോഗത്തിന്റെ വാഹകരായിരിക്കാം. അവരിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും
ഇത് ഈ രോഗം പകർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു ഡോക്ടർക്ക് ഇതുപോലെ രോഗം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ള രോഗികളിലേക്ക് ഇത് പകരാനുള്ള സാധ്യതയുണ്ട്. കാരണം രോഗം രോഗലക്ഷണം പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത, അതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയൊരു അപകടകരമായ സ്ഥിതി വിഷയം. മറ്റു രോഗങ്ങൾ ഇതുപോലെയല്ല. അപ്പൊ ഞാൻ ഒരു അക്കാര്യത്തിൽ ഒരു ഉദാഹരണം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിപ്പയെ കുറിച്ച് നമ്മൾ വളരെയധികം ഒരുപാട് ചർച്ച ചെയ്തിരുന്നത്, നിപ്പയുടെ മരണനിരക്കും ഇതൊക്കെ. നിപ്പ എന്ന് പറയുന്ന രോഗം കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ ആകെപ്പാട് ഒരു 600 പേർക്ക് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. അതിൽ ഏതാണ്ട് 67% മരണനിരക്കേ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൽ മാത്രം നിർഭാഗ്യവശാൽ 23 പേർക്കുണ്ടായി, അതിൽ 21 മരണം ഉണ്ടായി, 91% മരണം ഉണ്ടായി. പക്ഷെ ഇതെല്ലാം തന്നെ ഒരു പ്രത്യേകത, നിപ്പ രോഗബാധിതൻ അയാൾ വളരെ ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യത്തിൽ അവസാന ദിവസങ്ങളിലോ അവസാന മണിക്കൂറുകളിലോ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് രോഗം പകർത്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിപ്പ രോഗബാധിതനായ ഒരാൾ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകർത്തുന്ന ഒരു സാഹചര്യമില്ല, രോഗലക്ഷണങ്ങളില്ലാതെ. പക്ഷേ നേരെ തിരിച്ച് കോവിഡിന്റെ കാര്യത്തിൽ ഒരു രോഗലക്ഷണവും ഇല്ലാതെ ഒരു ആരോഗ്യവാനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ, ആരോഗ്യവാനായിരിക്കാം അപേക്ഷമായിട്ട്, അങ്ങനെയുള്ള ഒരാൾ തന്നെ രോഗം പകർത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം. അത് നിരവധി പേരിലേക്ക് പകർത്തും. നമ്മളിപ്പോ ഈ രോഗത്തിന്റെ കാഠിന്യവും ഈ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന നമ്മൾ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രധാന പ്രശ്നം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് ദിനേശ് ഡോക്ടറെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹർത്താൽ അല്ലെങ്കിൽ ബന്ധമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസമൊക്കെ വീട്ടിൽ ഇതേപോലെ അടച്ചുപൂടിയിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ വീടുകളിൽ ഇരിക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഇത്രയും ദിവസം നമ്മൾ വീട്ടില് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ലോക്ക്ഡൌൺ ആയിട്ടിരിക്കാൻ, ഇവരുടെയൊക്കെ ഒരു മാനസിക സംഘർഷം എന്തായിരിക്കും, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ ഉള്ള വഴികൾ എന്തായിരിക്കും? ഡോക്ടർ അങ്ങനെ ആളുകൾ ഈ സമീപിക്കുന്നുണ്ടോ? തീർച്ചയായും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. സി, വീടുകളിലെ ഈ ലോക്ക്ഡൌൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ആളുകളിലെ വളരെയധികം മാനസിക പിരിമുറുക്കവും അതേപോലെ സമ്മർദ്ദവും ഉണ്ടാകുന്നുണ്ട്. അത് അസുഖത്തെ പറ്റിയുള്ള ആകുലത, ഒറ്റപ്പെട്ട ഇത് അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇവർക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നാണ് ഇവർക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഉണ്ടാകുന്നത്. ഈ അവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നത് അധികം പ്രായമായ വയോധികരിലാണ്, അതേപോലെ ലങ് സംബന്ധമായ അസുഖമുള്ളവരിലുണ്ട്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവരുണ്ട്, പിന്നെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ആശങ്കയുണ്ട്, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. സാധാരണക്കാർക്ക് ഈ മാനസികമായിട്ടുള്ള ഇത് കൂടുതൽ ഉണ്ടാണ് തന്നെ. ഒന്നാമത് നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പോൾ കോവിഡ് എന്നുള്ളൊരു മഹാമാരി ഇങ്ങനെ വന്നതെന്നൊക്കെ പറയും, ലോക്ക്ഡൗൺ വരും, യുദ്ധകാലാടിസ്ഥാനത്തിൻ്റെ ലോക്ക്ഡൗൺ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാധാരണയിൽ എത്ര നോർമലായിട്ടുള്ളാലും ഡെയിലി എന്താ ചെയ്യണം, അവൻ ഉടൻ തന്നെ ടി വി വാച്ച് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസിൽ കയറുന്നത്, ഇതിനകത്ത് നിന്നൊക്കെ ഓരോ പിക്ചറുകളും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാനസികാവസ്ഥ താറുമാറായി. എത്ര പേടിയില്ല എന്ന് പറഞ്ഞവനായാലും തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയണമെന്നിട്ടുണ്ടെങ്കിൽ ഈ ടി വി അതുപോലെ സോഷ്യൽ മീഡിയാസ് ഈ സമയത്ത് വീട്ടിലിരിക്കുന്ന സാധാരണക്കാരായ നമ്മളും അതേപോലെ തന്നെ മാനസികാവസ്ഥ കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാരും അതിനകത്ത് തീർച്ചയായും അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ. അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണോ അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ? അങ്ങനെയല്ല, അത് അല്ല, അല്ലുണ്ട് എന്റർടൈൻമെന്റ് ആസ്പെക്ടിലുണ്ട്, ഇപ്പൊ ഫിലിം ഉണ്ട്, അതേപോലെ തന്നെ പാട്ടുകൾ, അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കാം, കുഴപ്പമില്ല. ഈ കോവിഡിനെ പറ്റിയുള്ള ഒരു ഒതന്റിക് ആയിട്ടുള്ള റിപ്പോർട്ട് എപ്പോഴും നമ്മൾ WHO വെബ്സൈറ്റിൽ ക്ലിയർ കട്ട് ആയിട്ട് എല്ലാ ദിവസവും രാത്രി പറയുന്നുണ്ട്. അങ്ങനെ ഓതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുക. അത് മാത്രമല്ല, പിന്നെ ശാരീരികമായിട്ടുള്ള വ്യായാമം, അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ നല്ല നമ്മൾ ഇത്രയും ദിവസം വീട്ടിലിരിക്കുകയാണ്, അപ്പൊ പിന്നെ ആഹാരം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളും പ്രഷറും പോഷകാംശങ്ങളുള്ള ആഹാരങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം കഴിക്കണം. ഉറക്കം വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടണം എന്നുള്ളത് നമ്മൾ സ്വയം അത് ഉറപ്പുവരുത്തണം. അതിനകത്ത് യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ ഒരു 200,000+ പേര് നമ്മളിപ്പോ നിരീക്ഷണത്തിലാണ്, വീട്ടിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് കേരളത്തില്. അപ്പൊ ഇതൊരു സാമൂഹ്യ വ്യാപനത്തിലേക്ക് കടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു തേർഡ് സ്റ്റേജിലേക്ക് പോയി എന്ന് നമുക്ക് പേടിക്കേണ്ടതുണ്ടോ? തേർഡ് സ്റ്റേജിൽ പോയി എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എത്താൻ കഴിയില്ല. നമുക്ക് പ്രധാനമായിട്ടും 4 സ്റ്റേജുകളാണ് നമുക്ക് ഈ കാര്യത്തിലുള്ളത്. ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ഏതെങ്കിലും രോഗം ബാധിച്ച ഒരാളിൽ നിന്നും രോഗി വരുന്നത്, നമ്മുടെ എന്താ പറയുക, വുഹാനിൽ നിന്നും മെഡിക്കൽ വിദ്യാർത്ഥികൾ എത്തിയതിനെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയി എടുക്കാം. രണ്ടാമത്തെ ഘട്ടം
ഈ വരുന്ന രോഗികളിൽ നിന്നും തൊട്ടടുത്ത ആൾക്കാർക്ക് ലോക്കൽ സ്പ്രെഡ് എന്ന് പറയുന്നത്, അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് നമുക്കുള്ളത്. ഈ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രോഗിയിൽ നിന്നാണ് ഇത് കിട്ടിയതെന്നറിയാതെ സമൂഹത്തിലൊക്കെ രോഗികൾ ഉണ്ടാവുന്നു. നാലാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, അത് വളരെ ഗുരുതരമാണ്. നാലാമത്തെ സ്റ്റേജ് ആകുമ്പോൾ ആരിൽ നിന്നെന്ന് പറയാൻ അറിയില്ല, സമൂഹത്തിൽ മൊത്തം മിക്കവാറും നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ രോഗം എത്തുന്ന ഒരു സ്ഥിതി വിശേഷം. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് രണ്ടാം സ്റ്റേജിലാണ്. ഞാൻ ഇതിനെ വേറൊരു രീതിയിലൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പൊ 200,000 പേരിൽ നമ്മൾ മുഴുവൻ പേരെയും ടെസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ മുഴുവൻ പേർക്കും രോഗം ഇല്ല എന്നും പറയാൻ കഴിയില്ല, ഉണ്ടെന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇതിന്റെ മറുവശമുണ്ട്, ഈ രോഗം ബാധിക്കുന്ന ഇപ്പോൾ 80% പേർക്ക് വളരെ മൈൽഡ് സിംപ്റ്റംസ് ഉണ്ടാവുള്ളൂ, ബാക്കി 20% പേർക്ക് കുറച്ചുകൂടെ ഒരു തീവ്രമായിട്ട് വരാൻ സാധ്യതയുണ്ട്. വളരെ ഒരു 5-6% പേരിൽ മാത്രമേ ഇത് വളരെ ഗുരുതരാവസ്ഥയിൽ പോവുകയുള്ളൂ. അതിൽ തന്നെ നല്ലൊരു 10% ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇതിനെക്കുറിച്ച് ഭയക്കേണ്ട കാര്യമില്ല. രണ്ട്, രോഗം അഥവാ വ്യാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു സൂചന നമുക്ക് കിട്ടുമായിരുന്നു. കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ആശുപത്രികളിൽ എത്തേണ്ടതായിരുന്നു, അതെത്തിയിട്ടില്ല. അത് കാണിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു സിഗ്നലാണ്. നമുക്ക് ഇതുവരെ ആ രീതിയിലുള്ള ഒരു സാമൂഹിക വ്യാപനമോ ആ രീതിയിലുള്ള തീവ്രതയോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ അടച്ചിട്ട അവസ്ഥയിൽ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ഏറ്റവും ഒരു സന്തോഷകരമായ രീതിയിൽ വീട്ടിലെ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യുക, കുട്ടികളും മുതിർന്നവരും ഗ്രാൻഡ് പാരൻസും ഒക്കെ എല്ലാവരുമായിട്ട് ഇടകലർന്ന് വളരെ നല്ല രീതിയിൽ കഥ പറഞ്ഞ് ആ ഇപ്പോഴത്തെ സംഘർഷങ്ങളെല്ലാം ലഘൂകരിച്ച് ആ രീതിയിൽ പോവുക. നാം ഇനി വരും ദിവസങ്ങളിൽ നിസ്സംഗരായിരിക്കാനല്ല, കൂടുതൽ ജാഗ്രതയോടെ തന്നെ ഇരിക്കണം, അതിനകത്തൊരു സംശയമില്ല. കാരണം ഈ രോഗപകർച്ചയെ കുറിച്ചുള്ള ഒരു ഒരു കാര്യം പറയാൻ സൂചിപ്പിക്കാനുള്ളത്, ഇത് ഇന്നോ നാളെയോ മറ്റന്നാളോ തീരില്ല, ഇത് ഒന്നോ ഒന്നരയോ രണ്ടോ വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു രോഗ തരംഗമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം, മുൻകരുതൽ എടുക്കണം. പക്ഷെ അതിനു മുമ്പ് ഉണ്ടാകാവുന്ന ഭാഗ്യ ഒരു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല ഫലപ്രദമായിട്ട് മരുന്നുകൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. രോഗ ഗവേഷണം, മരുന്ന് ഗവേഷണം വളരെ ദ്രുതഗതിയിൽ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. അതുപോലെ വാക്സിനുകളുടെ ഡെവലപ്മെന്റ്, വാക്സിനുകൾ ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ നല്ല ഫലപ്രദമായിട്ടുള്ള വാക്സിൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ ജനങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ അത്യാവശ്യം ജാഗ്രതയോടെ സർക്കാരും ആരോഗ്യ വകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ, ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ പാലിച്ച് പോയാൽ മാത്രം മതിയാവും. അൽതാഫിനോട് ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ഇന്റർനാഷണൽ നിലവാരമുള്ള ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കേരളത്തിൽ, കാര്യം കേരളത്തിൽ ഇപ്പോഴും കേരള ഈ ചികിത്സയിലും മാതൃകയാണ്. അപ്പോ മാതൃകയായി വരുന്ന സമയത്ത് ഒരു ഇന്റർനാഷണൽ നിലവാരമുള്ള ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും. അതായത് വൈറോളജിയിലും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് എപ്പിഡമിയോളജി എന്ന് ഞങ്ങൾ അതിന് പറയുക, ഈ എപ്പിഡമിയോളജിയിലും ഗവേഷണത്തിലുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അത് കേരളവും അതെ, ഭാരതവും അതെ, ഇക്കാര്യത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാം ഇപ്പം മനസ്സിലാക്കേണ്ടത് ചൈനയുടെ കാര്യം ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു. അവര് ആക്ച്വലി ഇപ്പൊ അവിടുത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് 1956 സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് വൈറോളജി മേഖലയിൽ അവർ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ, അതുപോലെ ജപ്പാന്റെ മുന്നേറ്റം, അതുപോലെ അയർലൻഡ്, ഇംഗ്ലണ്ട്, USA ഒക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളിലായിട്ട് ഏതായാലും ശരി, ഭാരതത്തിന്റെ ഇക്കാര്യത്തിലുള്ള ഈ സാന്നിധ്യം ഈ ഗവേഷണ മേഖലയിൽ വളരെ പരിമിതമാണ്. നമ്മൾ ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കേരളവും അതുപോലെ തന്നെ, നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ ഡോക്ടർ സുൽഫി സൂചിപ്പിച്ച തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യഥാർത്ഥത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനി വരും കാലത്ത് നമ്മുടെ ബാക്കി സാമ്പത്തിക വികസനവും മറ്റ് സാമൂഹിക പുരോഗതിയുടെയും എല്ലാം കാര്യത്തിൽ വളരെ നിർണായകമായ സ്വാധീനമായിരിക്കും പൊതുജനാരോഗ്യ മേഖലയിൽ നാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നൽകുന്ന അതുവഴി ഉണ്ടാകുന്ന റിസൾട്ട്. ഡോക്ടർ അൽതാഫ്, ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ റാപ്പിഡ് ടെസ്റ്റിന്റെ സൗകര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായും നമുക്ക് കുറച്ചും കൂടിയും ലാവിഷ് ആയിട്ട് ടെസ്റ്റ് ഒക്കെ കമ്മ്യൂണിറ്റിയിൽ ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു കമ്മ്യൂണിറ്റി ലെവലിലുള്ള സ്പ്രെഡ് ഉണ്ടോ എന്നുള്ളതിന്റെ ചെറിയ കൺഫർമേഷൻ നമുക്ക് കിട്ടില്ലേ? അതിന് സാധാരണ ഉപയോഗിക്കുന്നത് ആന്റിബോഡി ടെസ്റ്റ് ആണ്. അതിനുള്ള റാപ്പിഡ് ടെസ്റ്റ് നടത്താനുള്ള കിറ്റുകൾ ഇപ്പൊ ലഭ്യമാണ് കേരളത്തിൽ. അത് ഉടനെ തന്നെ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ലഭ്യമാകും എന്നുള്ളതാണ് അറിവ്. നാം അത് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് മാത്രം നമുക്ക് ഇതിന്റെ രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ മാത്രമായിട്ട് അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അതിനുള്ള സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. അതായത് ആ ഒരു മേഖല ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും രോഗം മറ്റൊരിടത്തേക്ക് വ്യാപിക്കാത്ത രീതി, അതിന് നമുക്ക് ഈ ടെസ്റ്റ് രീതികൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. സാർ, എനിക്ക് വളരെ നാളത്തെ പരിചയമുള്ള ഒരു വളരെ ദീർഘകാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മുതിർന്ന സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ, നമ്മുടെ വീട്ടിലുള്ള 5 ആൾക്കാർക്ക്, അതായത് ഭാര്യ,
ഭർത്താവ്, ഏറ്റവും പ്രായാധിക്യമുള്ള ആള്, കൊച്ചുകുട്ടി അല്ലെങ്കിൽ മുതിർന്ന ഒരു മകൻ, ഇത്രയും പേർക്ക് ഓരോരുത്തർക്കും നൽകാവുന്നുള്ള ഒരു സെന്റൻസിലെ ഒരു ഉപദേശം ഒരു സൈക്യാട്രിസ്റ്റ് നൽകാൻ കഴിയുമോ? പ്രായം ചെന്നവർക്ക് എനിക്ക് തരാനുള്ള ഉപദേശം ഒറ്റക്കാര്യം മാത്രമേ, അവരുടെ ഫിസിക്കലായിട്ടുള്ള ഇൽനെസ്സുകളിൽ നിന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് ബി പി, ഹാർട്ട്, ഷുഗർ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് ആ പറഞ്ഞ പോലെ സ്പേസ് ഒക്കെ നമ്മൾ പറഞ്ഞേക്കണ പോലെ സ്പേസ് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് ആരോഗ്യം യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻ ഒന്നും കിട്ടാതെ ഈ സമയം ചെലവഴിക്കുക എന്നതാണ് ഏറ്റവും മുതിർന്ന വീട്ടിലെ ഭർത്താവിന്. ഭർത്താവ് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ വളരെയധികം കഷ്ടപ്പാട് കഴിക്കണം, ഭാര്യമാരെ സഹായിക്കുക. ഒന്ന് ഉപദേശം കൊടുക്കും, ഭാര്യ കണ്ട ഈ സമയത്ത് ഒരു കൊല്ലത്തിൽ 365 ദിവസം ഒരു റൊട്ടീൻ മെഷീൻ പോലെ വർക്ക് ചെയ്യണം ഭാര്യ. തീർച്ചയായിട്ടും ഈ സമയത്ത് തന്റെ ഭാരം എല്ലാവർക്കും കൊടുത്തുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് മാനസികമായിട്ടൊരു നല്ലൊരു ഇതിനകത്ത് വരണം, ഒരു കെൽപ്പിൽ വരണം എന്നുള്ളതാണ് ഭാര്യമാർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശം. മുതിർന്ന കുട്ടികൾക്ക് അവര് തീർച്ചയായിട്ടും വ്യായാമത്തിന്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഷട്ടിലി, സൈക്ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് അവർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് എൻജോയ് ചെയ്യാനുള്ള ഇതുണ്ട്. അതേപോലെ സംഗീതത്തിൽ ഇതെല്ലാം പറയുന്നത് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ലൈഫ് എന്റർടൈൻ ചെയ്ത് ഉഷാറായിട്ട് പോവുക. അത് തന്നെ കൊച്ചുകുട്ടികൾക്ക് വായനാശീലം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവരെ നയിച്ചു കൊടുക്കണം. കൂടാതെ ഈ പെയിന്റിങ് അതേപോലെ തന്നെ അവർ മിക്കവാറും ഇപ്പൊ പിള്ളേരൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഓരോ മ്യൂസിക്കൽ എക്യുപ്മെന്റ്സ് അതേപോലെ ഡാൻസ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ഉഷാറായിട്ട് പോവുക. പിന്നെ ഈ വീട്ടിലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനിട്ട് ഈ അന്താരാഷ്ട്ര ഈ അക്ഷരസ് ലോകം ഇതേപോലുള്ളൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലെ മാനസികാവസ്ഥ വളരെ ഹാപ്പി ആയിട്ട്. സർക്കാർ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്താണ്? സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതിന് ഏറ്റവും നല്ലത് വീടുകളിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കൈകൾ കഴുകുന്നത് നമ്മളെല്ലാവരും ദീർഘ നാളായിട്ട് ഏറെ നാളുകളായിട്ട് വളരെ തവണ പറയുന്ന വീണ്ടും വീണ്ടും കൈകൾ കഴുകുക. മാസ്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ലോകാരോഗ്യ സംഘടന വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ രോഗലക്ഷണമുള്ളവർക്ക്, അതായത് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ, തുമ്മലുണ്ടാവുക, പനിയുണ്ടാവുക, തൊണ്ടയ്ക്ക് വേദന ഉണ്ടാകുക, ശ്വാസം മുട്ടലുണ്ടാവുക, ചുമയുണ്ടാവുക, ഇവർ മാത്രമേ മാസ്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. മാസ്ക് ഉപയോഗിക്കുന്നതിന് തന്നെ കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. മാസ്കിന്റെ വള്ളിയിൽ പിടിച്ചുകൊണ്ട് മാത്രം മാസ്ക് കെട്ടുക, അത് കഴിഞ്ഞാൽ അതിനു മുമ്പ് കൈ വാഷ് ചെയ്യുക, മാസ്ക് കെട്ടിയിട്ട് വീണ്ടും കൈ വാഷ് ചെയ്യുക. ഒരു കാരണവശാലും മാസ്ക് കിട്ടിയാൽ മാസ്കിന്റെ മുൻഭാഗത്ത് തൊടാതിരിക്കുക. മാസ്ക് ഡിസ്പോസ് ചെയ്യുമ്പോഴും അതിന്റെ വള്ളികൾ അഴിച്ചുകൊണ്ട് മാസ്ക് ഒരു അടച്ചിട്ട ഡസ്റ്റ്ബിനിലേക്ക് കളയുക. ഇത് കൃത്യമായി സൂക്ഷിക്കുക. ആരോഗ്യ പ്രവർത്തകര്, രോഗിയും ലക്ഷണമുള്ളവര്, രോഗികളെ സംരക്ഷിക്കുന്നവർ, ഇവർ മാത്രമാണ് മാസ്ക് ഉപയോഗിക്കേണ്ടത്. അല്ലാത്തുള്ളവർ മാസ്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ശാസ്ത്രീയമായ ഉപദേശങ്ങൾ നിലവിലില്ല. അപ്പോ നേരത്തെ അൽത്താഫ് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ സമൂഹ വ്യാപനം നടന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള കിറ്റുകൾ എത്രയും പെട്ടെന്ന് നമുക്ക് വിപണിയിൽ വളരെ ഈസി ആയിട്ട് കിട്ടട്ടെ. അതുപോലെ തന്നെ സുൽഫി ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാവരും കൃത്യമായി സാമൂഹിക അകലം പാലിക്കുക, മാസ്കുകൾ ധരിക്കുക. ഡോക്ടർ ദിനേശ് ഡോക്ടർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാവരും വീട്ടിൽ നിങ്ങളുടെ എന്താ പറയാ ക്ഷമ അല്ലെ ഡോക്ടർ, നമുക്ക് ക്ഷമ പരീക്ഷിക്കാതെ നമ്മൾ വളരെ എല്ലാവരും വളരെ ഒരു നല്ല ഹാപ്പി ഹോളിഡേ എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ചർച്ച ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ വീടുകളിൽ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. കൊറോണ എന്ന് പറയുന്നത് ആശങ്കപ്പെടാനുള്ളതല്ല, നമുക്ക് മുൻകരുതൽ മതി, കരുതൽ മതി. അപ്പോൾ അതിനുവേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മൾ സഹകരിക്കുക. അപ്പൊ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടനെ കാണാം.